ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ളോഗ്സ്. ഇന്ന് വീണ്ടും ഒരു ചെറിയ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങളുടെ ഷാർപ്നെസ്, ഫോട്ടോയിലെ ഷാർപ്നെസ് നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്നെങ്കിലും നമുക്ക് ചില ഫോട്ടോസ് അഞ്ചോ ആറോ വർഷമായിട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നു, എന്നിരുന്നാലും നമ്മളുടെ ചിത്രങ്ങളിൽ ഷാർപ്നെസ് ചിലപ്പോൾ കിട്ടാതെ വരും. അപ്പോൾ എന്തു പറഞ്ഞാൽ നമ്മൾ അമച്ചറായിരിക്കുന്ന ആൾക്കാർക്കും ഷാർപ്നെസ് കിട്ടാതെ വരും. ചില കാറ്റഗറീസിൽ നമുക്ക് ഷാർപ്നെസ് കിട്ടാൻ വളരെ പാടാണ്. അത് നിങ്ങളുടെ ക്യാമറയുടെ കേപ്പബിലിറ്റി അനുസരിച്ചും ഇരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ കേപ്പബിലിറ്റിയാണ്. ഇപ്പോൾ കാനോൺ ക്യാമറയൊക്കെ ആണെങ്കിൽ നമുക്ക് കാനോൺ അല്ലെങ്കിൽ സോണി, നൈക്കോൺ, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയ ഐ ഓട്ടോ ഫോക്കസ് സിസ്റ്റം അല്ലെങ്കിൽ കാനോണിൻ്റെ ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റം മുതലായ കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ചിത്രത്തെ ഷാർപ്പാക്കി എടുക്കാനായിട്ട് ശ്രമിക്കും. രണ്ടാമത്തെ പോയിൻ്റ് കാനോൺ യൂസേഴ്സിന് വേണ്ടിയുള്ളൊരു പോയിൻ്റാണ്. നിങ്ങളുടെ ഈ ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ സിസ്റ്റം, കാനോൺ ക്യാമറയിലുള്ള സിസ്റ്റം, നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ, അതായത് ക്യാമറയുടെ മുകളിലെ ആ ചെറിയ സ്ക്വയറിലൂടെ നോക്കുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആകുന്നില്ല. നമ്മളത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇത് ആക്ടിവേറ്റ് ആകുന്നത് നമ്മൾ നമ്മുടെ LCD സ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ കാനോണിൻ്റെ മാനുവലൊക്കെ എടുത്ത് നോക്കിയിരുന്നെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റം ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റമാണ്. സിസ്റ്റത്തിൽ നല്ല ഫോക്കസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പറ്റുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ LCD സ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഷാർപ്നെസ് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കി തന്നെ ഫോട്ടോസ് എടുക്കുക. ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിരുന്നത് നമ്മൾ വ്യൂ ഫൈൻഡർ കൂടുതൽ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പം ഈ എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റമൊക്കെ നമുക്ക് എന്ന് പറയുന്നത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ലൈവ് വ്യൂ മോഡ് യൂസ് ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ്, വളരെ മൂന്ന് പോയിൻറ്റുകൾ ഞാൻ പറയുന്നുള്ളൂ. ഏകദേശം ഷാർപ്നെസ്സിനെ കുറിച്ച് ഞാനൊരു മൂന്ന് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് ഒട്ടുമിക്ക ആൾക്കാരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയുടെ ഈ ഷട്ടർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ വൈഡായിട്ട് ഓപ്പൺ ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ, അതിപ്പോൾ നമുക്ക് 1.2 വരെയൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന ലെൻസുള്ള ഒരു ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1.8 F2 2.8 ഒക്കെ, അല്ലെങ്കിൽ 2.5 ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ പ്രസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തു, നമ്മുടെ ഫേസിൽ വെച്ച് നമ്മൾ ഫോക്കസ് ചെയ്തു, അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ കണ്ണിൽ വെച്ച് ഫോക്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫോക്കസ് ആയി. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് മുൻപോട്ടോ പുറകോട്ടോ ഒരു മില്ലിമീറ്റർ എന്താ പറയുന്നത്, ഏറ്റവും കുറഞ്ഞ ഒരു പോയിൻ്റ് നമ്മൾ മുൻപോട്ടോ പുറകോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ചെറുതായിട്ട് മിസ്സാവും. ഇത് നമ്മൾ കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ വൈഡായിട്ട്, വളരെ വൈഡായിട്ട് 1.2, 1.4, 1.82, 2.8 ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ 85mm 1.8 ലെൻസ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല. സാധാരണ ഞാൻ ആ ലെൻസാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളപ്പോൾ ഈയിടെയായിട്ട്. ആ 85mm ലെൻസിലൊക്കെ ആണെങ്കിൽ 1.8 ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷാർപ്നെസ് മിസ്സാകാൻ സാധ്യതയുണ്ട്. സബ്ജക്റ്റ് എത്ര സ്റ്റില്ലാണെന്ന് പറഞ്ഞാലും ക്യാമറമാൻ്റെ കയ്യിൽ ചെറുതായിട്ട് മുൻപോട്ടോ പുറകോട്ടോ ഒരു ഷേക്ക് വന്നാൽ, ഈ ഷേക്ക് വരേണ്ട നിങ്ങൾ മൂവ് ചെയ്യണമെന്നില്ല, നിങ്ങളത് അറിയാതെ നിങ്ങൾക്ക് സംഭവിക്കും. ഇത് അവോയ്ഡ് ചെയ്യേണ്ട ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്കൊരു ട്രൈപോഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മിനിമം ഒരു മോണോപോഡ് സെറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇത് വരും തോന്നുന്നു. ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും വൈഡ് ഓപ്പണിങ്ങിലെടുത്താലും നിങ്ങൾക്ക് നല്ല ഒരു ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടും. പക്ഷേ സോണിയുടെ ഐ ഓട്ടോ ഫോക്കസ് ഒക്കെ ഉള്ളൊരു ക്യാമറയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അത്രയ്ക്കും വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിൻ്റ്. പിന്നെ ഇത് സംഭവിക്കാവുന്ന വേറൊരു സെനാറിയോ എന്ന് പറഞ്ഞാൽ, സെനാറിയോ അല്ല, ഇതിന് കൂടെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഷട്ടർ പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പുറകോട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ഇച്ചിരി ഫോഴ്സ് കൂടുതൽ കൊടുത്ത് ഷട്ടർ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാമറ ചെറുതായിട്ട് ആ ഷട്ടർ പ്രസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ക്യാമറ ഫയർ ചെയ്യുന്നത്. നമ്മൾ ആ പ്രസ് ചെയ്യുന്ന ആ ഒരു മോമെൻറ്റിൽ നമ്മൾ ചെറുതായിട്ട് ക്യാമറ പുറകോട്ട് പോയാലും നമ്മുടെ ഫോക്കസ് മിസ്സാവും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് മുൻപും ഷാർപ്നെസ്സിനെ കുറിച്ചൊരു മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ തീരുന്നതിൻ്റെ ഇടയ്ക്ക് അതിലേക്കുള്ള എൻസ്ക്രീൻ കൊടുത്തേക്കാം. ആ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഷാർപ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ വീഡിയോകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.